കർണാടകയിൽ പരാതി നൽകാനെത്തിയ സ്ത്രീയുടെ കരണത്തടിച്ച് മന്ത്രി. അടിസ്ഥാന സൗകര്യ വികസന മന്ത്രി വി സോമണ്ണയാണ് സ്ത്രീയെ പരസ്യമായി മർദ്ദിച്ചത്. ഉദ്യോഗസ്ഥരും പോലീസും നോക്കി നിൽക്കുകയായിരുന്നു മന്ത്രിയുടെ ഈ നടപടി. മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. മനേഷ്, എന്താണ് സംഭവിച്ചത്? ഇത് വലിയ രാഷ്ട്രീയ വിവാദമായിട്ടുണ്ടോ? മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. വിജയകുമാർ, ചാമരാജ്നഗറിലെ ഹംഗല എന്ന് പറയുന്ന ഗ്രാമത്തിൽ നടന്ന പട്ടയ വിതരണ ചടങ്ങ്, അതിനിടയിലാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ വളരെ മോശമായൊരു പെരുമാറ്റം ഉണ്ടാകുന്നത്. ആ ഗ്രാമത്തിലുള്ള ഒരു സ്ത്രീ അവിടെ പരാതിയുമായി എത്തിയിരുന്നു. കെമ്പമ്മ എന്നാണ് അവരുടെ പേര്. അവരവിടെ ഒരു പരാതിയുമായി എത്തിയതായിരുന്നു. പരാതി എന്തായിരുന്നു എന്ന് വെച്ചാൽ, പട്ടയ വിതരണം കാര്യക്ഷമമായിട്ടല്ല നടക്കുന്നത്. അർഹതപ്പെട്ടവർക്കൊന്നും തന്നെ, തന്നെപ്പോലെയുള്ള അർഹതപ്പെട്ടവർക്ക് പട്ടയം ലഭിക്കുന്നില്ല. രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക് മാത്രമാണ് പട്ടയം വിതരണം ചെയ്യുന്നത് എന്നൊരു ആരോപണമായിരുന്നു അവർ ഉന്നയിച്ചത്. അതിന് പ്രകോപിതനായ മന്ത്രി അവരെ ഈ പറഞ്ഞ നാട്ടുകാരും പട്ടയം വാങ്ങാനെത്തിയവരും ഉദ്യോഗസ്ഥരും ഒക്കെ നോക്കി നിൽക്കുക, മർദ്ദിക്കുകയായിരുന്നു, മുഖത്തടിക്കുക തന്നെയായിരുന്നു. ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി അത് മനസ്സിലാകുന്നുമുണ്ട്. എന്തായാലും അതിനുശേഷം വളരെ രോഷാകുലനായി തന്നെയായിരുന്നു മന്ത്രി പെരുമാറിയത്. അവിടെ നിന്നും പിന്നെ ആ സ്ത്രീയെ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് ജീവനക്കാരും ചേർന്ന് അവിടെ നിന്ന് മാറ്റുകയായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കോൺഗ്രസ് എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ തന്നെ ഉയർത്തിക്കഴിഞ്ഞു. കോൺഗ്രസ് മന്ത്രിയുടെ രാജിയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ മന്ത്രി സോമണ്ണ ഇപ്പോൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മാപ്പ് കൊണ്ട് തീരുന്ന ഒരു വിഷയമല്ല. മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരായ വലിയ തോതിലുള്ള അപമാനം തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ രാജി അല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ അതിൽ കവിഞ്ഞുള്ള ഒരു ഒത്തുതീർപ്പ് വേണ്ട എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം, വലിയ രാഷ്ട്രീയ പ്രതിഷേധം ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസന മന്ത്രി വി സോമണ്ണയാണ് സ്ത്രീയെ പരസ്യമായി മർദ്ദിച്ചത്. കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മന്ത്രി പക്ഷേ മാപ്പ് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഒതുങ്ങില്ല, അതിനപ്പുറത്തേക്ക് രാജിയിൽ മാത്രമേ പ്രശ്നം അവസാനിപ്പിക്കൂ, പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ബി ജെ പിയുടെ ഔദ്യോഗിക പ്രതികരണം ഈ വിഷയത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുമില്ല. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ടോടെ ലൈവ് ന്യൂസ് അവസാനിക്കുന്നു.